അല്ലേ, കോമഡി ഉത്സവത്തിൽ ജഡ്ജായിട്ടിരിക്കുമ്പോഴേ വിജുകുട്ടനോട് ഒരു അഭിപ്രായം ചോദിക്കും ആളുകൾ. വിജുകുട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയാനില്ല, എന്ത് കേട്ടാലും ഒന്നും പറയാനില്ല, ഇതിനൊന്നും പറയാനില്ല. ഇത്രയും കഷ്ടപ്പെട്ട് പാടിയിട്ട് അല്ല, ഒന്നും പറയില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിനകത്തൊന്നുമില്ല. എനിക്കൊന്നൊരു 100 പേർക്ക് ഇത് ഈ അഭിപ്രായം കൊടുത്തല്ലേ, 100 അയ്യോ അയ്യോ അല്ലേ. ഇത് വിജുകുട്ടൻ, വിജുകുട്ട ഒന്നും പറയാനില്ല. അല്ല സാറേ, സാധനമായിരുന്നു അല്ലേ ആ സമയത്ത്. ശരിക്കും പറഞ്ഞാലും നമ്മളന്നൊക്കെ ഈ ഉദ്ഘാടനത്തിനൊക്കെ പോവല്ല. അപ്പൊ ആ സമയം നമ്മുടെ കോമഡി ഉത്സവം നല്ല പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് പറയും, സാർ ബിജുക്കുട്ടനല്ലേ, അതേന്ന് പറയും, നമുക്കൊരു സംഭവത്തിന്റെ ഉദ്ഘാടനം കുറച്ച് ഷോപ്പിന്റെ കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പൊ എന്നാ ഡേറ്റ്? അല്ല ചേട്ടൻ വരണ്ട, ചേട്ടന്റെ ഒരു ഫോട്ടോ മതി ഇതിങ്ങനെ ഇരിക്കണത്, എന്നിട്ട് ഒന്നും പറയാനില്ല. 50,000 രൂപ നമ്മള് പോകണ്ട, റിബൺ കട്ട് ചെയ്യണ്ട, അവിടെ നിന്ന് സംസാരിക്കണ്ട, ഒന്നും വേണ്ട. ഒരു ഫോട്ടോ, ഒരു 5-6 ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാതെ ഇത്രയും കാശ് മേടിച്ച ആള് നിങ്ങൾ? സത്യം സത്യം, ലോകത്ത് ആദ്യമായിട്ടായിരുന്നു. ഒന്നും പറയാനില്ല, പറയും വേണ്ട, കാശ് മേടിച്ച്. അതെ അതെ, ഈ കലാഭവൻ മണിയായിട്ട് ബിജുകുട്ടനെ ബന്ധമുണ്ടായിരുന്നല്ലോ അല്ലേ, എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? എന്റെ 4-ാമത്തെ 5-ാമത്തെ സിനിമയാണ് മണിച്ചേട്ടന്റെ കൂടെയുള്ള കേരള പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സിനിമയിൽ ഉള്ള കൂട്ടുകാരനായിട്ടും അനിയനായിട്ടും അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടുകാരനൊക്കെ ആയിട്ടും അഭിനയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞോട്ട് പുള്ളിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് പറയണം, അല്ലാതെ ഇനി ഒന്നും പറയാനില്ലേ. അല്ല ഒന്നും പറയാനില്ലെന്നാണ് പറയാൻ. എന്താ പറയണത്, നമുക്ക് ഒരു ചേട്ടനാണ്, ഒരു അച്ഛനാണ്, അതിന്റെ ഒക്കെ ചിലപ്പോഴൊക്കെ പുള്ളിക്കാരൻ നമ്മളിൽ താന്ന് അനിയനെ പോലെയാവും. അപ്പൊ പല വിധത്തിലാണ് പുള്ളി പെരുമാറുന്നത്, എല്ലാം നല്ല. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മണിച്ചേട്ടൻ്റെ കൂടെ ഒരു സ്റ്റേജ് ഷോ അവതരിപ്പിക്കാൻ വേണ്ടിട്ട് ഖത്തറിലാണെന്ന് തോന്നുന്നു. അപ്പോ അതിൽ കുറേ താരങ്ങളുടെ ഫിഗർ വെച്ചിരുന്നു, അതായത് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ, ഒരു എനിക്ക് തോന്നുന്നു ഒരു 18-19 ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. മണിച്ചേട്ടനായിരുന്നു ലീഡ് ചെയ്യുന്നത്, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. അങ്ങനെ ഷോയ്ക്ക് പോയപ്പോൾ ഇതിൽ പല ആർട്ടിസ്റ്റുകളും വന്നില്ല, ഒരു 6-7 ആർട്ടിസ്റ്റുകൾ വന്നില്ല. അപ്പോൾ ഷോ തുടങ്ങുന്നതിന് മുമ്പ് മണിച്ചേട്ടൻ പറഞ്ഞു, ഷോ കഴിയുമ്പോൾ ഇവർ ചിലപ്പോൾ നമുക്ക് പൈസയൊക്കെ കുറയ്ക്കും, കാരണം ഇവർ ഇത്രയും പേര് വരാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നവും, നിങ്ങൾ പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളങ്ങ് ഷോ തുടങ്ങി. ഷോ തുടങ്ങിക്കഴിഞ്ഞ് പാട്ടങ്ങോട്ട് പാടി മണിച്ചേട്ടൻ അങ്ങ് ഫുൾ കയ്യിലെടുത്തു. ആൾക്കാർ ഈ വേറെ ആർട്ടിസ്റ്റുകളെല്ലാം മറന്നുപോയി, കാരണം ആർക്ക്. അത് കഴിഞ്ഞ് മണിച്ചേട്ടൻ പോയി അടുത്ത ഗ്യാപ്പിൽ വേറെ ആരോ വന്നു, എന്തോ സ്കിറ്റ് നമ്മളൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു. വീണ്ടും ആൾക്കാർ ആവശ്യപ്പെടുക, മണിച്ചേട്ടൻ്റെ പാട്ട് വരട്ടെ എന്ന്. അവസാനം ഇവർ ഈ ബാക്കി വെച്ചിരുന്ന ആർട്ടിസ്റ്റുകളൊന്നും അവർക്ക് അവരുടെ മൈൻഡിലേ ഇല്ല, കാരണം പരിപാടി മണിച്ചേട്ടൻ വിഴുങ്ങി. പുള്ളി ഒറ്റയ്ക്ക് മതി അല്ലേ, ഒരു ഒരു ജനക്കൂട്ടത്തെ കൊണ്ടുപോകാൻ പുള്ളി ഒറ്റയ്ക്ക് മതി, എത്ര മണിക്കൂർ ആയാലും അല്ലേ. അത് തന്നെയല്ല, ഞാനൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ട് മണിച്ചേട്ടൻ്റെ കൂടെ. അപ്പൊ ക്ലൈമാക്സിൽ മണിച്ചേട്ടൻ എന്റെ രൂപ, മണിച്ചേട്ടൻ ആരാണെന്ന് അറിയരുത്, കാരണം ഒരുപാട് മണിച്ചേട്ടന്മാർ വേണമെന്ന് മണിച്ചേട്ടൻ തന്നെ പറഞ്ഞു. അപ്പൊ മണിച്ചേട്ടൻ ഇങ്ങനെ അനൗൺസ് ചെയ്തിരുന്നു നമ്മുടെ ഡൂപ്പിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു ദിവസം ഇവരുടെ സ്ഥാനം എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ മണിച്ചേട്ടൻ ഏതാന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല, കാരണം അത്രക്ക് ഒരു 10-250 മണിച്ചേട്ടൻ, ഇവിടെ പൊട്ടുപോട്ട് ഇവിടെ പൊട്ടുപോട്ട് എല്ലാവരും സംസാരിക്കണതും പാട്ട് പാടുന്നതും ഒക്കെ മണിച്ചേട്ടൻ്റെ പോലെ. പക്ഷെ ഒറിജിനൽ മണിച്ചേട്ടൻ വന്നിട്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ല, മണിച്ചേട്ടൻ വരാൻ കാത്തിക്കണം, കാരണം ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്പെന്ന് അറിയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് സിനിമാ നടന്മാരിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഡ്യൂപ്പുള്ളത് മണിച്ചേട്ടനാണെന്ന് തോന്നുന്നു, അത്രക്ക് അധികമുണ്ട്. അന്നവിടെ അനൗൺസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10,000 പേര് വന്ന്, ഒരുപാട് പേരുണ്ടായിരുന്നു. ബിജുകുട്ടൻ ഏതൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഒരു ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്ത് കുഴപ്പമാക്കി എന്ന് പറഞ്ഞു. അല്ല അത് ഒന്നും പറയാനില്ല. അല്ല സാർ, അതെ ഞാൻ ഇതുപോലെ തന്നെ ഒരു ഓണത്തിന്റെ ദിവസം എന്താണ് അത് ഒരു സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യാൻ പോയി. അപ്പൊ നമ്മൾ കാലത്ത് തന്നെ പോയി, ഒരു 9 ആയപ്പോഴേക്കും സ്റ്റുഡിയോ ഒക്കെ ഉദ്ഘാടനം ചെയ്ത് അവിടുന്ന് പൈസ ഒക്കെ തന്ന് നമ്മളന്ന് ചായ ഒന്നും കുടിച്ചില്ല. അപ്പൊ ഇങ്ങോട്ട് പോന്നപ്പോ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, നമുക്ക് ചായ കുടിക്കണമല്ലോ, ഓണമല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ കടകളൊന്നും വലുതായിട്ട് തുറന്നിട്ടില്ല, ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ഉള്ളു. അപ്പൊ അവിടെ ഒന്നും വലിയ കടികളൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, വെജിറ്റേറിയൻ കിട്ടുന്ന ഒരു ഹോട്ടലൊക്കെയാണെങ്കിൽ അവിടെ ദോശയൊക്കെ കഴിച്ചിട്ട് പോരാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നല്ല ഹോട്ടൽ കണ്ട്, ഹോട്ടലിൽ ഒരു മാവേലിയൊക്കെ നിൽക്കുന്നത്, ചെണ്ടമേളക്കാരി കാര്യങ്ങള്, ഭയങ്കര സെലിബ്രേഷൻ. ഞാൻ പറഞ്ഞു, എടാ ഇവിടെ കയറാം നമുക്ക് നല്ല ഭക്ഷണം ഒരുക്കണം പറഞ്ഞു. കാറങ്ങൾ കയറ്റി ഞാൻ ഡോറ് തുറന്നപ്പോഴേക്കും ചെണ്ട കൊട്ട് തുടങ്ങി. ഞാൻ എന്താണ്, ഓരോരുത്തർക്കും ചെണ്ട കൊട്ടുണ്ടോ ഇവിടെ? അപ്പൊ എന്താണ്, മാവേലി വരുന്നു, ഇത് അവിടുത്തെ നമ്മുടെ ഹോട്ടലിന്റെ മാനേജർ ഉണ്ട്, വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ കൊണ്ടിട്ട് ഒരു കത്രി ഇട്ട് തന്നു, ഇത് മുറിച്ചോളാം പറഞ്ഞോട്. എന്താണ് മുറി മുറി മുറിക്കത് മുറിച്ചോ മുറിച്ചോ മുറിച്ചി. അപ്പൊ അവിടെ ആരോ പറഞ്ഞിരുന്ന സെലിബ്രിറ്റി വന്നില്ല, എന്നെ കണ്ടപ്പോ അവരത് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, 50,000 രൂപ. അല്ല ആദ്യത്തെ പരിപാടി ക്ഷണിച്ച പരിപാടിക്ക് 35,000 രൂപ ഉണ്ടോ? കാശ് പോക്കറ്റിൽ ഇട്ടിട്ട് ഒന്നും പറയാനില്ല.